പറഞ്ഞു ഉറപ്പിക്കാനായിട്ടാണ് ഇന്നു തിരിയാൻ സമയമില്ല എന്നിട്ട് ഞാൻ ഇത്രയും വന്നു ശീല പഠിക്കുന്നില്ലേ ഉള്ളൂ ആദ്യം മൂത്ത മോന്റെ കല്യാണം നടത്തണമെന്നാ എനിക്ക് സാറിന് പഠിപ്പുണ്ടേലും ലോക പരിചയം കുറവ് ഇങ്ങോട്ട് നോക്കി 17 വയസ്സുള്ള പെണ്ണിനെ 20 വയസ്സ് കഴിഞ്ഞ ആൺകുട്ടിയേക്കാൾ പ്രായക്കൂടുതലുണ്ടെന്നാ ചൊല്ലി പെണ്ണിനെ ആദ്യം ഇറക്കി വിടണം ആൺകുട്ടിയുടെ കാര്യം മനസമാധാനത്തോടെ സൗകര്യമായിട്ട് ചെയ്യാമല്ലോ കുടുംബസ്ഥിതി വെച്ച് നോക്കുമ്പോ ഞങ്ങൾ പൂവമ്പലത്തുകാർ വളരെ സ്ഥാനികളാ കേട്ടുകാണ് പിന്നെ ധനസ്ഥിതിയുടെ കാര്യം അത് ഞാനായിട്ട് പറയേണ്ട കാര്യമില്ലല്ലോ അറിയാം പക്ഷേ എന്നെ കുറിച്ച് എന്റെ ചുറ്റുപാടുകളെ കുറിച്ച് നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയിട്ടുള്ളതെന്ന് എനിക്കറിഞ്ഞൂടാ ഞാൻ സ്വന്തം പ്രയത്നം കൊണ്ട് കഷ്ടപ്പെട്ട് ഈ നിലയിലെത്തിയിട്ടുള്ളവനാണ് എന്റെ സ്ഥിതി വെച്ച് നോക്കുമ്പോ നിങ്ങളുടെ കുടുംബവുമായ ഒരു ബന്ധം അതുകൊള്ളാം എന്റെ അപ്പൂപ്പൻ ഒരു ആന ഉണ്ടാകണമെന്നൊന്നും പറഞ്ഞോണ്ടിരുന്നാ മതി എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ വന്നിട്ടുള്ളു ഒന്നുമില്ലെങ്കിലും ഒരു സെഷൻസി എത്തി എന്ന് പറയുമ്പോ സാറിന് ഇവിടെ ഒരു നിലയും നിലയൊക്കെ ഉണ്ടേ അത് തന്നെ ഞാൻ സ്വത്തായിട്ടങ്ങ് കണ്ടോളാം എനിക്കിത് 100 വട്ട സമ്മതം ഒന്നും ആലോചിക്കാനില്ലെന്നേ വെറുതെ നീട്ടിക്കൊണ്ട് പോകാണ്ട് നമുക്കിത് ഉടനെ അങ്ങ് നടത്തണം നല്ല കാര്യങ്ങൾ വച്ചു താമസിപ്പിക്കരുതെന്നാണല്ലോ അറിയിക്കേണ്ടവരെല്ലാം അറിയിച്ചു അന്തസ്സായിട്ട് നമുക്ക് കല്യാണം നടത്തണം എന്റെ വീട്ടിൽ ഇനിയൊരു കല്യാണം നടക്കണമെങ്കിൽ പേരക്കിടാങ്ങൾ വളർന്നു വലുതായിട്ട് വേണം സാറ് ഒന്നും അറിയണ്ട എല്ലാ ഏർപ്പാടുകളും ഞാൻ ആയിക്കോളാം സ്വർണ്ണക്കട മുതലാളി ഭാസ്കരന്റെ മോൻ സെഷൻസി ജഡ്ജി ജഗന്നാഥന്റെ മോളെ കല്യാണം കഴിക്കണമെന്ന് പറയുമ്പോഴേ അത് ഇച്ചിരി അന്തസ്സായിട്ട് തന്നെ വേണം എനിക്ക് കല്യാണിക്കുട്ടിയുമായി ഒന്ന് ആലോചിക്കണം ഈ വക കാര്യങ്ങളൊക്കെ പെണ്ണുങ്ങളോട് ആലോചിക്കുക നമ്മളങ്ങ് തീരുമാനിക്കുക അവരങ്ങ് അനുസരിക്കുക അത്രേ ഉള്ളൂ ഏതായാലും നല്ലൊരു കാര്യമായിട്ട് ആദ്യം വന്നതല്ലേ എന്തെങ്കിലും കഴിച്ചിട്ട് പോകാം എന്താ വേണ്ട ചായയോ കാപ്പിയോ രണ്ടായാലും തിരക്കേടില്ല പക്ഷെ മധുരം വേണ്ട ഫാക്ടറി സ്വന്തമായിട്ട് ഓടാൻ